പണക്കിഴി വിവാദത്തിനിടെ തൃക്കാക്കരയിൽ അവിശ്വാസ പ്രമേയം. യു ഡി എഫ് വിട്ടുനിൽക്കുകയാണ്. വിമതരെ കൂട്ടുപിടിക്കാനുള്ള എൽ ഡി എഫ് തന്ത്രം പാളിയതായി രാവിലെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കോവിഡ് പോസിറ്റീവായ ഒരു എൽ ഡി എഫ് കൗൺസിലർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് പങ്കെടുക്കാൻ. സലാം ബി ഹൈദ്രോസ് നമുക്കൊപ്പം ചേരുന്നു തൃക്കാക്കരയിൽ നിന്ന്. സലാം, കുറെ അധികം ദിവസങ്ങളായി ഈ വിഷയത്തിന് പിന്നാലെ ഉണ്ട്. സലാം, എന്താണ് ഈ അവിശ്വാസ പ്രമേയ ദിവസം അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അബ്ജോ, ഇപ്പോൾ യോഗം കഴിഞ്ഞിരിക്കുന്നു. കോറം തെയ്യാൻ കഴിയുന്ന ആളുകളില്ലാത്തതുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി വരണാധികാരി അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ യോഗം കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ കൗൺസിൽ അംഗങ്ങൾ പുറത്തേക്ക് വരികയാണ്. അല്ല, കോറം തെയ്യത്തുകൊണ്ട് അവിശ്വാസം പറയാം. പക്ഷേ ഞങ്ങൾ ഈ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അതായത് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ 17 വോട്ടാണ് എൽ ഡി എഫിന് ലഭിച്ചതെങ്കിൽ ഇന്ന് 18 വോട്ട് എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്വതന്ത്രരടക്കമുള്ള പല കൗൺസിലേഴ്സിനെയും അവര് പിൻവലിപ്പിക്കുക സാഹചര്യം ഉണ്ടായി. അവരിവിടെ വരെ വന്നതാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഈ യു ഡി എഫിന്റെ കൗൺസിലർമാരും എൽ ഡി ലീഗിന്റെ കൗൺസിലർമാരും കോൺഗ്രസിന്റെ കൗൺസിലർമാരും ഇതിന് പുറകോട്ട് വന്നിട്ടുണ്ടെന്ന് അവരകത്തേക്ക് കയറാൻ അനുവദിച്ചില്ല. അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു സ്വതന്ത്ര പി സി മനൂപിന്റെ വോട്ട് മാത്രം ലഭിച്ചു. 18 വോട്ട് എൽ ഡി എഫിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് തന്നെ ഞങ്ങളുടെ എൽ ഡി എഫിന്റെ വൻ വിജയമാണ്. അതായത് പ്രമേയം അവതരിപ്പിച്ചു. അവിശ്വാസ പ്രമേയത്തിന് ഞങ്ങൾ നോട്ടീസ് നൽകുന്നത് വരെ യു ഡി എഫിനകത്തുള്ള പ്രമുഖരായ കൗൺസിലർമാരടക്കം, സ്വതന്ത്ര കൗൺസിലർമാരടക്കമുള്ള മുഴുവൻ ആളുകളും ഞങ്ങൾക്ക് പിന്തുണ അറിയിച്ചിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കണം. 18 പേരെ വെച്ച് വോട്ട് നടത്തിയെന്നാണോ? ആ, വോട്ടിംഗ് നടത്തിയില്ല, വോട്ടിംഗ് നടത്തിയില്ല, ക്വാറം തെളിഞ്ഞില്ല. പ്രമേയം അവതരിപ്പിച്ചോ? പ്രമേയം അവതരിപ്പിച്ചിട്ട് വോട്ടിംഗ് നടത്താതെ ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ സ്വതന്ത്ര കൗൺസിലർമാരും ലീഗിൻ്റെ കൗൺസിലർമാരും അതുപോലെ യു ഡി എഫിൻ്റെ കൗൺസിലർമാരും ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അജിത തങ്കപ്പന് വോട്ട് ചെയ്ത സ്വതന്ത്ര കൗൺസിൽ പി സി മനൂപ് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ, ഇപ്പം ഞങ്ങൾ 17 പേരുള്ള പ്രതിപക്ഷ അംഗങ്ങൾ, ഇപ്പം ഞങ്ങൾ 18 പേരുണ്ട്. അപ്പോൾ അഴിമത് വിരുദ്ധ നിലപാടാണ് ആ സ്വതന്ത്ര പി സി മനൂപ് എടുത്ത നിലപാട്. അപ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിൽ പി സി മനൂപ് എൽ ഡി എഫിനാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിൻ്റെ കൗൺസിലർമാരും അതുപോലെ ലീഗിൻ്റെ കൗൺസിലർമാരും എൽ ഡി എഫിനെ പിന്തുണക്കും ഇന്നലെ വരെയും പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ധാരണയിൽ അജിത തങ്കപ്പനെ മാറ്റിക്കൊള്ളാമെന്നുള്ള തീരുമാനത്തിൽ അവർ പിന്മാറിയേക്കണം. പക്ഷേ അജിത തങ്കപ്പനെ അവർ മാറ്റിയില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ 6 മാസം കഴിയുമ്പോൾ ഈ അവിശ്വാസ പ്രമേയത്തിലുള്ള നോട്ടീസ് കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആവശ്യം അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണ്. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ജനങ്ങളുടെ കൂടെ ഇതിന് പങ്കെടുക്കേണ്ട ആളുകൾ അഴിമതി വിരുദ്ധത്തിന് തന്നെ നിലനിൽക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ ഒരു കണക്ക്, ഒരു വിശ്വാസം. ഇത്രയാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടെങ്കിലും ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം വിജയിച്ചിരിക്കുന്നത് കാരണം ഞങ്ങൾ 17 പേരുള്ളൂ. ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അജിത കുമാർ വോട്ട് ചെയ്ത സ്വതന്ത്ര അംഗം പി സി മനൂപിൻ്റെ വോട്ടും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ തീർച്ചയായിട്ടും അതിൽ വിജയിച്ചിരിക്കുന്നു. പല യു ഡി എഫിൻ്റെ കൗൺസിലർമാരും ഞങ്ങൾക്ക് വീണ്ടും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. 6 മാസം കഴിയുന്നൊരു കാലയളവിൽ ഞങ്ങൾ വീണ്ടും അവിശ്വാസ പ്രമേയം കൊടുക്കും. അബ്ജോ, ഇപ്പോൾ നടന്ന സംഭവം ഇങ്ങനെയാണ്. അതായത് ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ഇന്ന് ഇടതുപക്ഷത്തെ 18 അംഗങ്ങൾ മാത്രമാണ് ഈ അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തത്. ഇവിടെ 43 അംഗങ്ങളാണ് കൗൺസിലുള്ളത്. ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ, അതായത് 22 പേരുടെ ഹാജർ ഉണ്ടാവണം. പക്ഷേ നിലവിൽ 18 പേർ മാത്രമാണ് ഹാജരായത്. ഇതേ തുടർന്ന് അവിശ്വാസ പ്രമേയം ഇവർ അവതരിപ്പിച്ചെങ്കിലും പക്ഷേ കോറം തെളിയുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വരണാധികാരിയായ നഗരസഭാ ജോയിന്റ് ഡയറക്ടർ ഈ യോഗം പിരിച്ചുവിടുകയാണ് ചെയ്തിരിക്കുന്നത്. ഭരണപക്ഷത്തെ ഒരു കൗൺസിലർ പോലും അവരെ യു ഡി എഫ് തീരുമാനം യോഗം ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. യോഗം ബഹിഷ്കരിച്ചുകൊണ്ട് കോറം ഇല്ലാതാക്കുക, ഇതായിരുന്നു യു ഡി എഫിന്റെ തന്ത്രം. ഈ തന്ത്രം പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് പ്രതിപക്ഷ ഉപനേതാവ് ഡിക്സണാണ്. ഡിക്സൺ, നിങ്ങളുടെ പദ്ധതി, നിങ്ങൾ യു ഡി എഫിലെ വിമതരെ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിലൊരു അവിശ്വാസം മുന്നോട്ട് പോയത്, പക്ഷേ ആ പദ്ധതി നടപ്പായില്ല അല്ലേ? ഞങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുമ്പോൾ യു ഡി എഫിനകത്തുള്ള കൗൺസിലർമാരടക്കം, സ്വതന്ത്ര കൗൺസിലർമാരടക്കമുള്ള ആളുകളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്ന പക്ഷം ആ അവിശ്വാസത്തിൽ ഞങ്ങൾ പങ്കുചേരുമെന്നാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ പല കൗൺസിലർമാരും അറിയിച്ചിരുന്നത്. പക്ഷേ അതിനുശേഷം യു ഡി എഫിൻ്റെ ജില്ലാ നേതൃത്വവും എം എൽ എ കെ ബാബു അടക്കമുള്ള ഈ തൃക്കാക്കര എം എൽ എ പി ടി തോമസ് പറഞ്ഞിട്ട് പോലും കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ കേട്ടില്ല. അതിൽ പി ടി തോമസിനും അജിത തങ്കപ്പനും വ്യക്തമായ അഴിമതിയുണ്ട്.
ആ അഴിമതിയിൽ പങ്കുണ്ടെന്നുള്ള ബിജു തോമസിനുണ്ടെന്നുള്ള അത് കെ ബാബു തൃപ്പൂണിത്തുറ എം എൽ എ കെ ബാബു വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇന്നലെ ഈ കോൺഗ്രസ് കൗൺസിലർമാർ വിപ്പ് സ്വീകരിച്ചത്. അതുവരെ കോൺഗ്രസ് കൗൺസിലർമാർ ഞങ്ങൾക്ക് അനുകൂല സമീപനം സ്വീകരിക്കുകയായിരുന്നു. മറ്റൊന്ന്, യു ഡി എഫ് കൊടുത്ത വിപ്പിൽ പറയുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കരുത് എന്നാണ്. അതായത് വോട്ടിങ്ങിൽ പങ്കെടുക്കണമോ വേണ്ടേ എന്ന് വിപ്പ് കൊടുക്കാം, പക്ഷേ ഒരാളെ യോഗത്തിൽ പങ്കെടുക്കരുത് എന്ന് വിപ്പ് കൊടുക്കാൻ നിയമപരമായ അധികാരമുണ്ട്. എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം? ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി കൗൺസിൽ ഹാളിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ അധികാരമില്ല. ആ പ്രതിനിധി ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം കൗൺസിലറാണ്. ആ കൗൺസിലർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുമതിയുണ്ട്. അവിടെ വിപ്പ് കൊടുക്കേണ്ടത് പങ്കെടുത്ത് എല്ലാ കൗൺസിലർമാരും 43 കൗൺസിലർമാരും പങ്കെടുത്ത് ഭൂരിപക്ഷ തീരുമാനപ്രകാരം ഞാൻ എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് മാത്രമേ പറയാനുള്ള അധികാരമുള്ളൂ. അതായത് പങ്കെടുക്കരുത് എന്ന് പറയാൻ അധികാരമില്ല, പങ്കെടുക്കുക കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുക എന്ന് പറയാനുള്ള അധികാരം രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. ഏതായാലും അബ്ജോദ്, ഇപ്പോൾ നടപടിക്രമങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് അവിശ്വാസ പ്രമേയത്തിന്റെ ചടങ്ങുകൾ പൂർത്തിയായി. ഏതായാലും പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോറം തികയാത്തതിനാൽ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അബ്ജോദ്. എൽ ഡി എഫ് ഇനി അങ്ങോട്ട് അവർ വലിയ ആരോപണമായി ഉന്നയിച്ച് വന്നതായിരുന്നു. അന്വേഷണമൊക്കെ ആരംഭിച്ച് അവിശ്വാസ പ്രമേയത്തിൽ വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ തന്ത്രം പാളി. അല്പം പണിപ്പെട്ടാണെങ്കിലും യു ഡി എഫ് ഇത്തവണ പിടിച്ചു നിൽക്കുന്നതിൽ വിജയിച്ചു. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ വിവാദത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനായിരിക്കും എൽ ഡി എഫിന്റെ ശ്രമം? അബ്ജോദ്, ഈ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് തന്നെ ഈ യു ഡി എഫിലെ വിമതരെ ഉദ്ദേശിച്ച് തന്നെയാണ്. വിമതരുമായി ഇവ രഹസ്യമായി ചർച്ച നടത്തിയിരുന്നു. ഈ യു ഡി എഫിലെ കോൺഗ്രസിലെ 5 വിമതരും അതുപോലെ ലീഗിലെ വിമതരും ഇവർക്ക് പൂർണ്ണ പിന്തുണയും നൽകിയതാണ്. പക്ഷേ മാത്രമല്ല, 5 കൗൺസിലർമാർ ഈ യോഗത്തിൽ പങ്കെടുക്കരുതെന്ന പാർട്ടി വിപ്പ് ഏറ്റുവാങ്ങും പോലും വിസമ്മതിച്ചിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം ലീഗിലെ 3 കൗൺസിലർമാർ യു ഡി എഫ് തീരുമാനത്തിന് വിരുദ്ധമായി തങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഡി സി സി നേതൃത്വം ലീഗിൻ്റെയും അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അവസാന നിമിഷം ഈ വിമത കൗൺസിലർമാരെല്ലാം അന്വേഷിപ്പിക്കാൻ ചെയ്ത ഈ ഡി സി സി കൊടുത്തിരിക്കുന്ന വാക്ക്, അതായത് ഈ 26 യോഗം ചേരും, ഈ യോഗത്തിൽ വെച്ച് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ എ ഗ്രൂപ്പിലെ കൗൺസിലർമാരാണ് എതിർപ്പുമായി വന്നത്. എ ഗ്രൂപ്പുകാർ ആവശ്യപ്പെടുന്നത് ചെയർമാൻ അജിത തങ്കപ്പനെ മാറ്റണം, അവരെയും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ്. ഈ ആവശ്യം ഉൾപ്പെടെ 26 അംഗീകരിക്കും എന്നാണ് ഡി സി സി അവർക്ക് ഉറപ്പ് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ 26 ഈ അജിത തങ്കപ്പനെ മാറ്റുന്ന ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും എ ഗ്രൂപ്പ് വീണ്ടും വിമത ശബ്ദവുമായി രംഗത്ത് വരും എന്നുറപ്പാണ്. ഈ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇടതുപക്ഷമുള്ളത്. അതുകൊണ്ട് തന്നെ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇനിയും ഈ വിമത കൗൺസിലർമാർ വീണ്ടും തങ്ങളുടെ അടുത്തേക്ക് വരും, കാരണം അഴിമതി കൂട്ടു നിൽക്കാൻ ഇവർക്ക് കഴിയില്ല. അതുകൊണ്ട് അടുത്ത 6 മാസത്തിന് ശേഷം വീണ്ടും ഒരു അവിശ്വാസത്തിന് കാത്തിരിക്കണം എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. അബ്ജോദ്. ശരി, സലാം ബി ഹൈദ്രോസ് ആണ് വിവരങ്ങൾ നൽകിയത്. പണക്കിഴി വിവാദത്തിന് പിന്നാലെ വന്ന എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയത്തെ തന്ത്രപരമായി അതിജീവിച്ച് കോൺഗ്രസും യു ഡി എഫും.